ഹായ്, അബ്ബു ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. വീട്ടിലായാലും റോട്ടിലായാലും ഷോപ്പിംഗ് മാളിലായാലും എവിടെ നോക്കിയാലും പേയിങ് ബ്ലോക്സിൻ്റെ മയമാണ്. ഈ പേയിങ് ബ്ലോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. തൃശ്ശൂർ കുന്നംകുളം റോട്ടിൽ കേച്ചേരിക്കടുത്ത് തുവാനൂരിൽ എച്ച് പി പമ്പിൻ്റെ അടുത്തുള്ള സെഹറ പേവിംഗ് ബ്ലോക്സ് എന്ന കമ്പനിയിലാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ പ്രൊഡക്ഷനുള്ളത് പേവിംഗ് ബ്ലോക്സും കാർപോർച്ച് ആൻഡ് വാക്ക്വേ ടൈൽസും ആണെങ്കിലും ഇതുകൂടാതെ സാനിറ്ററി വെയറും വെട്രിഫൈഡ് ടൈൽസും റൂഫിംഗ് ടൈലും ഇവിടെ ലഭ്യമാണ്. വെറൈറ്റി കളേഴ്സിലും വ്യത്യസ്തമായ ഷേപ്പിലും അടിപൊളി ഡിസൈനുകളിലുമുള്ള ഒരുപാട് ടൈൽസുകളാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ട്, വളരെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഡിസൈനുകളാണ്. ഹെവി, മീഡിയം, ലോ പർപ്പസിന് ഉപയോഗിക്കാവുന്ന ടൈൽസുകൾ ഇവിടെ കിട്ടും. പേവിംഗ് ബ്ലോക്സുകൾ തെന്നി വീഴാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഗ്രിപ്പോടുകൂടിയ ടൈൽസുകളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ പേവിംഗ് ബ്ലോക്സിൻ്റെ മോൾഡാണിത്. ഇതിലാണ് സംഭവം നടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെവി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത്. അപ്പോൾ അതിൻ്റെ മോൾഡാണ് ഈ കാണുന്നത്, സിന്തറ്റിക് മോൾഡാണ്. മുന്നേ നമ്മൾ ടൈൽസൊക്കെ ഉപയോഗിക്കാൻ നമ്മളെപ്പോഴും നിങ്ങൾ നേരത്തെ പ്രൊഡക്ഷൻ കണ്ടിരുന്നു. അതിന് ഉപയോഗിച്ചിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ മോൾഡ് യൂസ് ചെയ്തായിരുന്നത്. പക്ഷേ ഇത് വന്നോട്ട് ഹെവി പർപ്പസ് ആയതാണ്, ഇതിന് സിന്തറ്റിക് മോൾഡ് വരുന്നത്. ഇതാകുമ്പോൾ ലാസ്റ്റ് ചെയ്യും, റബ്ബർ മോൾഡാകുമ്പോൾ ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടൊരു വ്യത്യാസം ഇതാണ്. സെയിം സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇത് അത് സിന്തറ്റിക് ആണെങ്കിൽ ഇതാ സെയിം സംഭവം തന്നെ. ഇത് റബ്ബർ മോൾഡാണ്, സെയിം സാധനം തന്നെ. പക്ഷേ രണ്ട് ടൈപ്പിലുള്ള മോൾഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലാസ്റ്റ് ചെയ്യും, റബ്ബർ മോൾഡാകുമ്പോൾ ലാസ്റ്റ് ചെയ്യില്ല. പക്ഷേ റീപ്രൊഡക്ഷന് നമുക്ക് റബ്ബറിൻ്റെ റേറ്റ് കിട്ടും. അതേപോലെ തന്നെ സിന്തറ്റിക്കാണ്, സിന്തറ്റിക് ആകുമ്പോൾ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടിന് റേറ്റിൽ വളരെ വ്യത്യാസമുണ്ട്. അതാണ് അതേപോലെ സിന്തറ്റിക്കിൻ്റെ ഇതാണെങ്കിൽ ടൈൽസാണ്. ഇത് നമ്മുടെ ടൈൽസിൻ്റെ ടൈൽസ്, ഇതാണ് ടൈൽസിൻ്റെ മോൾഡ്. മറ്റത് പേവിംഗ് ബ്ലോക്കാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത്. ഇത് ടൈൽസിൻ്റെ മോൾഡാണ്. ഇത് വേറെ ഇഷ്ടപ്പെടുന്നത് കംപ്ലീറ്റ് ഡിസൈനാണ്. ഇത് വേറെ ടൈപ്പ് ടൈലാണ്, സ്ക്വയർ ടൈപ്പ് കണ്ടില്ല. ഈ മോൾഡ് ഇങ്ങനത്തെ ഓരോ ഡിസൈൻസ് ഇഷ്ടമാണ്. വെറൈറ്റി വെറൈറ്റി ഡിസൈൻസുകളുണ്ട്, ഒരുപാട് ഡിസൈൻസുകളുണ്ട്. ഇത് വേറെ പേവിംഗ് ബ്ലോക്സാണ്. സംഭവം കണ്ടില്ല, ഇത്ര ഓരോ പേരിടുന്നു. മാത്രം ഇത് വേറെ ഷേപ്പിലുള്ള, ചിലർ ആനച്ചാൽത്തി എന്ന് പറയും, ചിലർ റിക്കാസ്. വേവ്സ് പോലെ ഇരിക്കും. ഇത് വേറെ ഇത് നമ്മുടെ തിക്നെസ് കുറവാണ്. ഞാൻ ആദ്യം കാണിച്ചത് നല്ല തിക്നെസ് ഉള്ളതെന്ന് ഉണ്ടായിരുന്നു. കാരണം അത് നല്ല ഹെവി പർപ്പസിന് വേണ്ടി ഇത് നമ്മൾ വീടുകൾക്ക് ഉപയോഗിക്കുന്ന ഇതാണ്. മറ്റൊന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഷോപ്പിംഗ് മാൾ അതേപോലെ തന്നെ റോഡുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്, അതിനാണ് അത് ഉപയോഗിക്കുന്നത്.
ഇതുവരെ പേ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പേവിംഗ് ബ്ലോക്സ് ആണ്. പിന്നെ ഇത് വേറെ ടൈപ്പ് ഡയമണ്ട്, ഡയമണ്ട് അല്ല, ഇത് വേറൊരു ഷേപ്പാണ്. ഇത് മിക്ക ഒരുപാട് എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനായിരുന്നു. അങ്ങനെ ഒരുപാട് നമുക്കിവിടെ സെയിലായിരുന്ന സംഭവമാണ് ഇത്. ഇത് ഇതും വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ, ഇതേ ഒരു ഷേപ്പ്. അങ്ങനെ വ്യത്യസ്ത ഒരുപാട് ഒരുപാട് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളുണ്ട്, ഒരുപാട് ഡിസൈൻസുകളുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ കാണുന്നതൊക്കെ മോൾഡുകളാണ്. പ്രൊഡക്ഷന് വേണ്ടിയുള്ള കോൺക്രീറ്റ് മിക്സാണ് ഈ കാണുന്നത്. സിമെൻറ്റ്, എം സാൻഡ്, കോറി പൗഡർ, കെമിക്കൽസ്, ആൻറ്റി ഫംഗസ് പൗഡർ മുതലായവ ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഈ കാണുന്നത് പ്രൊഡക്ഷൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയ ഓക്സൈഡ് കൊണ്ടുള്ള കളർ മിക്സിംഗ് ആണ്. ഇതിൽ പലതരത്തിലുള്ള കളറുകളും നമുക്ക് ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ കെമിക്കൽസും ആൻറ്റി ഫംഗസ് പൗഡറും ഇതിലും ഉപയോഗിക്കുന്നുണ്ട്. മോൾഡ് സോപ്പ് വെള്ളം കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് കളർ ടൈൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആയി നമ്മളുടെ ബ്ലാക്ക് കളർ ഓക്സൈഡ് മോൾഡിലിട്ട് യൂസ് ചെയ്യുന്നു. ഇത് എന്നിട്ട് വൈബ്രേറ്റർ ടേബിളോടുകൂടെ മുന്നോട്ട് കടത്തിവിടുന്നു. ഈ ഓക്സൈഡ് 2 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് മുകളിൽ ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈൽസിൻ്റെ കളറ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. പ്രൊഡക്ഷൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയ കോൺക്രീറ്റ് ആണ് ഈ മോൾഡിൽ ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ ഇത് വൈബ്രേറ്റർ ടേബിളിലോടുകൂടി കടത്തിവിടുന്നു. ഇങ്ങനെ വരുന്ന ടൈൽസ് ഇവർ ഇരുമ്പ് പല്ലറ്റിലാണ് വയ്ക്കുന്നത്. ഈ ഇരുമ്പ് പല്ലറ്റ് യൂസ് ചെയ്യാൻ കാരണം ടൈൽസ് ഇതിൽ വയ്ക്കുമ്പോൾ ടൈൽസ് എന്തെങ്കിലും ബെൻഡോ നമ്മളുടെ നിലം ലെവൽ അല്ലെങ്കിൽ ടൈൽസിന് എന്തെങ്കിലും ബെൻഡോ മറ്റുള്ളതോ വരാം. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും സ്ട്രോങ് ആയ ഇരുമ്പ് പല്ലറ്റ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ അട്ടി 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 ആയിട്ട് വയ്ക്കുന്നു. ഇത്രയും ഗ്യാപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ എയർ സർക്കുലേഷൻ കടക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ എയർ സർക്കുലേഷൻ കിടക്കുമ്പോൾ പെട്ടെന്ന് ഈ സാധനം ക്യൂറായിട്ട് സെറ്റ് ആവാം. കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ടിരുന്ന ടൈൽസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കാണുന്നത് നമ്മുടെ പേവിംഗ് ബ്ലോക്സിൻ്റെ ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഓക്സൈഡ് ഫില്ല് ചെയ്തിട്ട് നമ്മളുടെ മുകളിലൂടെ ഫില്ല് ചെയ്തിട്ട് ഇത് വൈബ്രേറ്റർ ടേബിളിലൂടെ കടത്തി വിടുന്നു. സെക്കൻഡ് സ്റ്റേജായ നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് അത് വൈബ്രേറ്റർ ടേബിളിലൂടെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് കടത്തി വിട്ട് അത് അവരൊരു പല്ലറ്റിലോട്ടാണ് വയ്ക്കുന്നത്. പേവിംഗ് ബ്ലോക്സിന് ഇവിടെ ഇവർ യൂസ് ചെയ്യുന്നത് പല്ലറ്റിന് പകരം തിന്നായ ഫൈബർ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഫൈബർ ഷീറ്റ് ആകുമ്പോൾ ഇത് ഒന്ന് പേവിംഗ് ബ്ലോക്സിൻ്റെ ആകുമ്പോൾ തിക്നെസ് കൂടുതലാണ്, അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇരുമ്പ് പല്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാനും പിന്നെ അത് മാത്രവുമല്ല ഈ ഫൈബർ ഷീറ്റ് ആകുമ്പോൾ വെയിറ്റ് കുറവ് മാത്രമല്ല നമുക്ക് ഇത് തിക്നെസ് കൂടിയ പേവിംഗ് ബ്ലോക്സ് അല്ല, അപ്പോൾ അതുകൊണ്ട് അത്ര സംഭവം മതി ഇതിന്. നമ്മൾ ടൈൽസ് പല്ലറ്റിൽ വെക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പർപ്പസ് ഇവിടെയും. നമ്മൾ ഈ ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്തു വന്ന സാധനം ഈ പല്ലറ്റ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഫൈബർ ഷീറ്റിൽ ഇങ്ങനെ അട്ടിയിടുന്നു, അത് ഗ്യാപ്പ് വെച്ച് അട്ടിയിടുന്നു. കാരണം വെച്ചാൽ എയർ സർക്കുലേഷൻ നടന്ന് പെട്ടെന്ന് ക്യൂർ ആകാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഇങ്ങനെ അട്ടിയിടുന്നു. ഇങ്ങനെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് ഡീമോൾഡിങ് പർപ്പസാണ് ഇനി അടുത്തുള്ളത്. അപ്പോൾ ഇത് ഡീമോൾഡിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മുടെ ചേച്ചി അവിടുത്തെ ചേച്ചി ഡീമോൾഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഡീമോൾഡിങ് കഴിഞ്ഞ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് അട്ടിയിടുന്നു. ഈ ഗ്യാപ്പ് ഇടുന്ന നേരത്തെ പറഞ്ഞ പോലെ എയർ സർക്കുലേഷൻ കണ്ടിട്ടാണ്. ഇത് 2 ആഴ്ച വേണം ഇനി സെറ്റ് ആവാൻ. ആ 2 ആഴ്ച സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ പോളിഷ് ചെയ്യുന്നു. പോളിഷ് ചെയ്തിട്ടുള്ള ടൈൽസുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലാത്ത ടൈൽസുകളുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ഡിസൈനുകളിൽ വ്യത്യസ്ത പാറ്റേൺസിലുള്ള വ്യത്യസ്ത കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടൈൽസ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അവ കമ്പനി നമ്പർ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ അതിൽ വിളിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ബൈ ബൈ.